നടുവിൽ നിന്നും തുടയിലേക്ക് വരുന്ന വേദന പലപ്പോഴും നമ്മൾ ഡിസ്കിൻ്റെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഹിപ്പ് ജോയിൻറ്റ് നമ്മളെ ഇടുപ്പല്ലിൻ്റെ പ്രശ്നമായിട്ടോ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്ത ഒരു കുഞ്ഞു മസിലാണ് ഇതിന് കാരണം. എക്സസൈസിലൂടെ പൂർണ്ണമായിട്ടും ഇത് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഷാദിയ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. സാധാരണ ഒരുപാട് നേരം, അതായത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് ഈ ബുദ്ധിമുട്ട് നമ്മൾ കാണാം. അവർക്ക് ഒരുപാട് നേരം ഇരുന്ന് പിന്നെ എണീക്കുമ്പോൾ വളരെയധികം പ്രയാസമായിരിക്കും. പിന്നെ 2 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. പക്ഷെ ആ ഇരുന്ന് എണീക്കുന്ന ഒരു ബുദ്ധിമുട്ട് അവർ ബാക്കിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അത് ശരിക്കും വരുന്നത് ഫ്രണ്ടിലുള്ള ആ മസിലിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ്. പിന്നെ കാറിന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു 2-3 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ അവർ നിവർന്നോളും. അപ്പം ഈ മസിലിൻ്റെ പേരാണ് ഇലിയോസോവാസ്. ഈ മസിലിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇത് എക്സസൈസിലൂടെ എങ്ങനെ മാറ്റാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തെ എക്സസൈസ്, ഇതുപോലെ ഒരു ബെഡിൽ നിങ്ങൾ കയറി കിടക്കാം. ഒരു വേദനയുള്ള കാല് ബെഡ് മേലും, അതായത് ഇപ്പം വലത്തേ കാലിനാണ് ഇവർക്ക് വേദന എന്ന് വിചാരിക്കുക. എന്നിട്ട് വലത്തേ കാല് ബെഡ് മേലും ഇടത്തേ കാല് താഴെ മുട്ടുമടക്കി വെച്ചു. താഴെ ഇതുപോലെ തൂക്കിട്ടാലും മതി, അല്ലെങ്കിൽ മുട്ടുമടക്കി വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വലത്തേ കാലിൻ്റെ തൊടൻ്റെ മുന്നിൽ നിന്നും ഒരു വലിവ് കിട്ടും. ഈ വലിവ് നിങ്ങൾ 10 വരെ പിടിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസ്. ഇത് നിങ്ങൾ 3 × 10 എന്നുള്ള ലെവലിൽ നിങ്ങൾ ചെയ്യാം. ഒരു 2 നേരമായിട്ട് നിങ്ങൾ ചെയ്യാം. ഇതാണ് നിങ്ങളുടെ സ്ട്രെച്ചിങ് എക്സസൈസ്. ഈ ഒരൊറ്റ സ്ട്രെച്ചുമേ തന്നെ നിങ്ങൾക്ക് ആ പെയിന് അപ്പം തന്നെ റിലീവ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. ഈ സ്ട്രെങ്തനിങ് എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ തുടങ്ങാവൂ. കാരണം അപ്പം തന്നെ നിങ്ങൾ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിന് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഈ സ്ട്രെച്ചിങ് എക്സസൈസ് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന എക്സസൈസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ കാണിക്കാൻ പോകുന്നതാണ് സ്ട്രെങ്തനിങ് എക്സസൈസ്. ഒരൊറ്റ എക്സസൈസേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഇടത്തേ കാലിനാണ് വേദന എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇടത്തേ ഇവിടുന്നാണ് നിങ്ങൾക്ക് വേദന വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടത്തേ കാലും വലത്തേ കൈയും ഒന്ന് പൊക്കിക്കൊടുക്കുക. ഇതുപോലെ ഈ വലത്തേ കൈ പൊക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര മുന്നോട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് കാല് പൊക്കിയിട്ട് ഒന്ന് പിടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് ആ മസിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രഷറാണ്. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത് നിങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 റിലാക്സ്. ഇത് നിങ്ങൾക്ക് മുന്നിലൊരു ചെയറ് വെച്ചിട്ടാണെങ്കിലും അത് പിടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബാലൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല ഫസ്റ്റ് തന്നെ. അപ്പം ഇത് നിങ്ങൾ ഒരു 3 × 10 എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെച്ചിങ് എക്സസൈസ് കഴിഞ്ഞിട്ടേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നും കൂടെ കാണിച്ചുതരാം. ഒന്ന് ഇടത്തേ കാലും വലത്തേ കൈയും ഒന്ന് പൊക്കിക്കൊടുക്കുക. അധികം ബാക്കോട്ട് പോകണ്ട, അധികം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിൽ വേദന വരാൻ തുടങ്ങും. അവിടെ വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് മറ്റേ കൈ ഒന്ന് ബാലൻസ്, ഓപ്പോസിറ്റ് കൈ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പിടിച്ചാൽ മതി. ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൈകൊണ്ടൊന്ന് ഫ്രണ്ടിൽ ഒരു ചെയറ് വെച്ചുകൊണ്ട് ഒന്ന് പിടിക്കുകയും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇത് ഒരു 10 സെക്കൻഡ് പിടിക്കാം, റിലാക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ വേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസ്. ഈ 2 എക്സസൈസ് തന്നെ കൃത്യമായ രീതിയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ വേദന ഇല്ലാതാക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു തരിപ്പോ ഒരു വേദന കൂടുതലോ തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ടിട്ട് നിങ്ങൾ കാണിച്ചിട്ട് മാത്രമേ തുടരാൻ പറ്റൂ. വേദനയുടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.